Hello guys, it's me Anshif and welcome back to my channel Tricky Talkies. So in the number of Minecraft Survival Series in the episode 63 item on the leather. Yes, up in the number of the chiam on the chair under farmer and under nether number chiam on the random overworld chiam, but to see the number of dripstone collection if it's right and number in the under farm overworld in other chamber number, but at the nether. Type items ayadonde nammal nether lana cheyyanu cheradaite video edit kanum onnu oru basalt farm rendu nammade oru 1.17 le vanni dripstone karyangalukku nammal athyasham farm cheyidile guys ivide ingane vechittu so angana karyangalukku adu use cheyidittu oru lava farm kudiyanu innu nammal set cheyan povunu so adine materials karyangalukku edukkana enikku ennittu yan tirichu varam endu nu cheyyanal nammade basalt generator yan cheyyunna oru sambodhinu vendi athyasham items okke vaanam. And ഈ ഒരു ബസാൾട്ട് ജനറേറ്റർ ഞാൻ ഡിസൈൻ ചെയ്തു തന്നെയാണ് ഞാൻ ഡിസൈൻ ചെയ്തപ്പോൾ വർക്ക് ആയിരുന്നു വർക്ക് ആയിരിക്കും സോ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക സോ ഞാൻ മെറ്റീരിയൽസ് എടുത്തിട്ട് വരാം സോ നമ്മൾ ഇനി നേരെ നെതർ ഹബിലോട്ട് പോയിട്ട് അവിടെയാണ് ഈ ഒരു ഫാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നേരെ നെതർ ഹബിലോട്ട് ഗൈസ് സോ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജംഗിളിലെ തൊട്ട് ഇപ്പുറത്തുള്ള ഈ ഒരു ഐസ് ബയോമിലോട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു 1.17 വേറൊരു ഐറ്റമാണ് അത് നമ്മൾ മറ്റേ പൗഡർ സ്നോ സ്നോ ചെയ്യുമ്പോൾ മറ്റേ ഈ ഒരു കോൾഡൺ വെച്ച് കൊണ്ട് അതിൽ സ്നോ വെച്ച് നിറച്ചിട്ട് മാത്രം ഇപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ 1.17 1.18 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നാച്ചുറലി സ്പോണാകും സോ നമ്മളിപ്പോൾ ഒരു 9 കോൾഡ് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ട് സോ നേരെ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനി പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് റെയിൻ ചെയ്യുമ്പോൾ ഇവിടെ സ്നോ ആയിരിക്കും സോ അപ്പോൾ നമുക്ക് വന്ന് നോക്കിയാൽ പൗഡർ സ്നോ കിട്ടുമായിരിക്കും ആൻഡ് ഇത് സീസ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഇത് ലോഡഡ് ചങ്ക്സ് ആവത്തില്ല നമ്മുടെ ബേസിൽ സീസ് ബേസ് മര്യാദ കാണത്തില്ല ചെറിയൊരു ടവർ അത്രയും കാണത്തുള്ളൂ നമ്മുടെ ഈ ഒരു കാസലിൻ്റെ ഈ ഒരു പാക്കഡീസൊക്കെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് അല്ലെ കണക്ട് ചെയ്തതാണ് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിൽ സോ ഇനി നേരെ നെതറിലോട്ട് സോ നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ തിരിച്ചെല്ലാം നെതർ ഹബിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഞാൻ ആൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്തു പിന്നെ ഈ ഒരു ആൻഷ്യൻ ഡിബ്രി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് സോൾസ് ആൻഡ് അല്ല സോൾസ് സോയിൽ കളക്ട് ചെയ്യാൻ പോയായിരുന്നു അപ്പോൾ ഇച്ചിരി സോൾസ് ആൻഡ് കളക്ട് ചെയ്ത് അങ്ങനെ ഐറ്റംസൊക്കെ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു ഡെബ്രിയാണ് ഞാൻ തൽക്കാലം അവിടെ നമ്മുടെ എൻട്രൻസ് ടെസ്റ്റിൽ വെച്ചിട്ടുണ്ട് സോൾസ് ആൻഡ് വാലി നമ്മുടെ ആ ഒരു അവിടെ അടുത്ത് തന്നെയുണ്ട് സോ ഞാൻ നേരെ പോയിട്ട് കളക്ട് ചെയ്തതാണ് അതിപ്പോൾ എലൈറ്റർ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി സിമ്പിളാണ് മറ്റേതൊരു നെതർ റാക്കിൻ്റെ ബ്രിഡ്ജ് വെച്ചൊക്കെ ആയിരുന്നു പോയിരുന്നത് സോ ഇത് എവിടെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ലാസ്റ്റ് എപ്പിസോഡിൽ ഈ ഒരു ഡെസേർട്ടിലോട്ടുള്ള സംഭവം കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഗൈസ് ഈ ഒരു വേലാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ആൻഡ് അവിടെ തന്നെ ആയിരിക്കും ഇനി നമ്മുടെ പിഗ്ലിൻ ബട്ടറിങ് ഫാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു ഏരിയ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്യുക സോ നമ്മൾ ലാവയും ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്ന റീസൺ എന്ന് വെച്ചാൽ ബസാൾട്ട് ഫാം നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലാവ എങ്ങനെ കിട്ടുമല്ലോ ലാവ അതൊക്കെ ലാവ ഫാം ഒക്കെ നല്ല സ്ലോ ആണ് അത്യാവശ്യം സോ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ വലുതായിട്ട് ലാവ ഫാം ഒന്നുമല്ല വെറും 6 കോൾഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് സോ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഐസ് റോഡ് കാര്യങ്ങളൊക്കെ ഇച്ചിരി മാറ്റിയിട്ടൊരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യണം കുറച്ച് ഡിഗ് ചെയ്തെടുക്കണം അവർക്കൊക്കെ ഉണ്ട് സോ ഞാനീ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സിലോട്ട് പോകാം നമുക്ക് ഏരിയ ക്ലിയർ ചെയ്തൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്യാണ് സോ ബൂം നമ്മളങ്ങനെ
കുറച്ച് ടൈം ലാപ്സിന് ശേഷം കാര്യങ്ങളൊക്കെ ഒരു വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ നമ്മുടെ ഫാം ബിൽഡിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലാവ ഫാമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ലാവ ഫാം വർക്ക് ചെയ്ത് തുടങ്ങി ലാവ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസാൾട്ട് ഫാമിൻ്റെ താഴത്തോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് ലാവ ആവശ്യം വരെ പോകേണ്ടി വരും. സോ തൽക്കാലം നമുക്ക് അതേ ഒരു ഫാം ഉണ്ടാക്കി തന്നെ നമ്മുടെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വരായിട്ടോ നമ്മളാ ബിൽഡിനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു ലാവ ഫാം അവിടെ വെക്കും, പിന്നെ അതിനൊരു ഫ്രെയിം ഇട്ട് കൊടുക്കും. ഇത് ഈ ഒരു ഫ്രെയിമിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ചെറിയൊരു ബിൽഡായിരിക്കും, പക്ഷേ ഇത് എൻ്റെ റെഡ് സ്റ്റോൺ ബസാൾട്ട് ഫാം അത്യാവശ്യം വലുതാണെങ്കിൽ അത് മൊത്തം ഒന്നും കാണാത്ത രീതിയിലായിരിക്കും, നമ്മൾ പൊട്ടിക്കുന്ന ഭാഗം മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. സോ നമ്മൾ ചെറിയൊരു ഏരിയയൊക്കെ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. താഴത്തോട്ട് അങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് താഴത്തോട്ട് ഇച്ചിരി കുഴിച്ചാൽ തന്നെ ഞാൻ താഴെ പോകും. സോ നമ്മൾ ഇതൊക്കെ കവർ ചെയ്ത് വെക്കുകയാണ് ഇവിടെ. നമ്മൾ കോൾഡ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ആൾ സെറ്റാണ്. സോ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂന്ന് കോൾഡ് ഡ്രിങ്ക് ഒരു സൈഡിലും മറ്റേ സൈഡിലും മൂന്ന് കോൾഡ് ഡ്രിങ്കും വെക്കും നമ്മൾ, രണ്ട് സൈഡിലും മൂന്ന് കോൾഡ് ഡ്രിങ്ക്. അപ്പോൾ മൂന്ന് മൂന്ന് ആറ് ഡ്രിപ്പ് സ്റ്റോൺ വേണ്ടി വരും. എൻ്റെ അഞ്ചെണ്ണം ഉള്ളൂ, ഞാൻ ഒന്ന് പോയി മിക്കവാറും വീട്ടിൽ പോയി എടുക്കേണ്ടി വരും. ഞാൻ അഞ്ചെണ്ണം വിചാരിച്ചു, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സിമിട്രിക്ക് ഞാൻ ആറെണ്ണം ചെയ്യും. ഈ ഒരു ഏരിയ ക്ലിയർ ആയാലാണ് പണി നെതറിൽ എന്ത് ചെയ്യുമ്പോഴും. നെതറിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, റൂഫിൽ കയറി ചെയ്യുമ്പോൾ. സോ ഇനി ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. സോ മൂന്ന് ഗോൾഡൻ വെറുതെ കൊണ്ടുവന്നു. ഇനി ഇല്ലേ ഡ്രിപ്പ് സ്റ്റോൺ ബ്ലോക്കും അഞ്ചെണ്ണം കൊണ്ടുവന്നിട്ടുള്ളൂ. സോ അത് നമുക്ക് നേരെ പോയി കളക്ട് ചെയ്യണം. പിന്നെ ഇനി അവിടെ മെസ്സേജൊക്കെ പോയി ഇനി കേവിങ്ങിന് പോകണം. ഇത് അന്ന് കുറച്ച് കിട്ടിയ ഇച്ചിരി ഉള്ളതാകും നമ്മുടെ ഐറ്റംസ്. പിന്നെ കുറച്ചൊക്കെ ഫാം എന്നുള്ളത് ഡ്രിപ്പ് സ്റ്റോൺ ഭയങ്കര സ്ലോ. സോ ഇനി ഇവിടെ ഒന്നും കൂടെ വെക്കണം നമുക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ ലാവ് ഒഴിച്ച് കഴിഞ്ഞാൽ മതി, ഇത് ഫുള്ള് സെറ്റാവും. ലാവ് ഒഴിച്ച് അതിൻ്റെ ചുറ്റും കവർ ചെയ്താൽ മതി. സോ ഞാനിനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. സോ നമ്മളങ്ങനെ അവിടെ ചെറിയൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സോ ഇനി നേരെ പോയി അവിടെ ലാവ ഒഴിക്കണം. ഞാൻ ലാവ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മിസ് എന്തിട്ട് ഞാൻ ലാവ ഇവിടെ ഒഴിച്ച് ഇവിടെ ലാവ പോയി പോയി. ഇനി തായിപ്പോയി ഇതിനെ കൊണ്ടുവരണം. ചോറ 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 സീനായി. ലാവ അവിടെ എവിടെയൊക്കെ ഒഴിച്ച്? അത് ലാവ എവിടെ പോയെന്നല്ലോ. ശരി ഗസ് ഇത് ലാവ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതോടെ ഒഴിക്കുന്നത് അല്ല, ലാവ എന്ന് ഒറ്റുന്നുണ്ട്, ബട്ട് ലാവ വരത്തില്ല വരത്തില്ല. ബിക്കോസ് നമ്മൾ ഇത്രയും നേരം ഒന്നും ചെയ്തിട്ടും ഇതായിട്ടൊന്നുമില്ല. സി ഗൈസ് ഒന്നും വന്നിട്ട് വരത്തൊന്നുമില്ല. സോ നമ്മളങ്ങനെ ചെറുതായിട്ട് അവിടെ ലാവ വെച്ചു. പിന്നെ നമ്മൾ ഒരു സ്റ്റോണും കൂടെ പോയി കൊണ്ടുവന്നെല്ലാം സെറ്റാക്കി അവിടെ കുറച്ച് മറ്റേ നമ്മുടെ അമത്തിസ്റ്റ് ബ്ലോക്കൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയൊരു ഹാൾ ഗൈസ് ഇത്രയുള്ള ഉണ്ടാകത്തുള്ളൂ. പിന്നെ നേരെ നമ്മൾ നിൽക്കുന്ന ഇവിടെ ഒരു വാൾ വരും. ആ വാളിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും നമ്മൾ ഡ്രിപ്പ് സ്റ്റോൺ അല്ല ബസാൾട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സി എസ് സി ഇത്ര ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫ്ലോറ് റൂഫ് അങ്ങനെയുള്ള വർക്കും ഉണ്ട് നമുക്ക്. പിന്നെ ബസാൾട്ട് ഫാമാണ് മെയിൻ വർക്ക്. അതിൻ്റെ നമ്മളിപ്പോൾ അത് കാണിക്കുന്നതല്ല, അതിൻ്റെ ബാക്കിൽ സി എസ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, റെഡ് സ്റ്റോൺ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബാക്കിലായിരിക്കും നമുക്ക് വർക്ക് മൊത്തം. സോ നമ്മൾ ചെറിയൊരു ഏരിയ ക്ലിയർ ചെയ്തു. സോ നമ്മൾ ആദ്യം തന്നെ ഒരു കണ്ടെയ്നർ വെക്കണം. നമ്മളിവിടെ ബാരലാണ് വെക്കുന്നത് ബിക്കോസ് ഇറ്റ് ലുക്സ് ബെറ്റർ. പിന്നെ ഇതിൻ്റെ വാള് നമുക്ക് കവർ ചെയ്യണം. ഇതിവിടെ ഒന്ന് ഇവിടെ ഇത് വരണം. ഇത് ഇവിടെ ഇത് പൊട്ടിച്ച ശേഷം ഇവിടെ വരണം, ഇവിടെ വരണം, ഇവിടെ വരണം. സി സി ഇത്രയേ നമുക്ക് കാണത്തുള്ളൂ. പിന്നെ ഇവിടെ ബസാൾട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കും, ബാക്കി മുഴുവൻ ഇതിൻ്റെ അകത്തായിരിക്കും. സോ ഞാൻ ആ ഒരു കണ്ടെയ്നറിലോട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇതെന്താ ചേച്ചി ഇവിടെ ബ്ലോക്ക്സ്. ശരിക്കും ഞാനത് ഡിസൈൻ ചെയ്തപ്പോൾ ഞാനിത് എന്താ പറ്റുക അതിൻ്റെ ടെക്നിക്കൽ റെഡ് സ്റ്റോൺ സൈഡ് മുഴുവനും ചെയ്തു. പിന്നെ ബസാൾട്ട് വരുന്ന ഏരിയ ലാസ്റ്റാണ് ഈ ഒരു കളക്ഷനൊക്കെ സെറ്റ് ചെയ്തത്. നമ്മളിവിടെ ബിൽഡ് ചെയ്യുമ്പോൾ കളക്ഷനാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. സി നമ്മുടെ മറ്റേ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കൈ ചെയ്തത്, നമ്മുടെ ഹബിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോഴുള്ളത്. സോ ഇവിടെ ഇച്ചിരി കൂടെ ക്ലിയർ ചെയ്തേക്കാം. ക്ലിയർ ക്ലിയർ. സോ ഇതും കൂടെ പൊട്ടിച്ചെടുക്കുക.
ശരിക്ക് ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം, നിങ്ങളുടെയിലിപ്പം നാല് അഞ്ച്, അഞ്ചെണ്ണം ഞാൻ വെക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നെതറൈറ്റ്, എഫിഷ്യൻസി, ഫൈവ് പിക്കാക്സ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അഞ്ചെണ്ണം ഒന്നും വെക്കണ്ട, മൂന്നെണ്ണമൊക്കെ വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് സ്റ്റിക്കി പിസ്റ്റണ്ടതൊക്കെ ലാഭിക്കാൻ പറ്റും. അതായത് എഫിഷ്യൻസി ഫൈവ് അതൊന്നും ഇല്ലെങ്കിൽ ഇത് അത്രയ്ക്ക് പെട്ടെന്ന് പൊട്ടാത്തപ്പോൾ അപ്പോൾ തന്നെ പിന്നെ തിരിച്ചു വരും. ഇത് നിങ്ങൾ ഒരു സർവൈവൽ നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുക ആറ് ബ്ലോക്ക് വരെയാണ്. സോ ആറ് ബ്ലോക്കിൽ നാല് ബ്ലോക്കൊക്കെ തന്നെ എനിക്കിത് പൊട്ടിക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചു വരും. സോ നമ്മളങ്ങനെ അഞ്ച് ബ്ലോക്ക് വെച്ചിട്ടുള്ളൂ. സോ ഇനി ഈ ഒരു സൈഡിലോട്ട് നമ്മുടെ റെഡ് സ്റ്റോൺ, പിന്നെ ഇതിൻ്റെ ജനറേറ്റിംഗ് അങ്ങനെയുള്ള വക ഐറ്റംസൊക്കെ ചെയ്യും. ഇപ്പുറത്ത് വന്നിട്ട് സോ ഇത് ആദ്യം നമ്മളിത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഹോപ്പറിൻ്റെ മുകളിൽ നിന്നായിട്ട് നമ്മളിത് മൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നാല് ബ്ലോക്ക് പോന്നിട്ട്, നാല് ബ്ലോക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നാല് ബ്ലോക്ക് പോന്നിട്ട് ഒരു ബ്ലോക്ക് കുഴിച്ചിട്ടുണ്ട്, രണ്ട് ബ്ലോക്ക് കുഴിക്കുക. എന്നിട്ട് ആ രണ്ട് ബ്ലോക്ക് കുഴിച്ചിട്ട് ഒരു ബ്ലോക്കിൽ നമ്മൾ സോയിൽ വെച്ച് കൊടുക്കുക. വല്ല കളക്ട് ചെയ്ത് കളക്ട് ചെയ്യാൻ നല്ല പണി വിട്ടിട്ടുണ്ട്. സീസ് ഇതുപോലെ സോയിൽ വെച്ച് കൊടുക്കുക നാല് ബ്ലോക്ക് പോന്നിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ബ്ലോക്ക് വെച്ച് പൊട്ടിക്കുക. അതായത് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്കിൽ വെല്ലുവിൽ ഒന്ന് പൊട്ടിച്ചേക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ബ്ലൂ ഐസ് വെച്ച് കൊടുക്കുക, ഇതുപോലെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ബ്ലൂ ഐസ് വെച്ച് കൊടുക്കുക. ആൻഡ് ദെൻ ഇപ്പുറത്തെ സൈഡ് ഈ എപ്പോൾ പൊട്ടിക്കുന്ന ഈ ഒരു ബ്ലോക്സിൽ നിങ്ങൾ ശരിക്കും വെക്കേണ്ടത് ലാവയാണ്. ഞാനതിപ്പോൾ തന്നെ വെക്കുന്നില്ല, ലാസ്റ്റ് വെക്കുന്നുണ്ടാവില്ല മിക്കവാറും. ഇവിടെ നമ്മൾ ലാവ വെച്ച് കൊടുക്കണം. സോ ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ സെറ്റാണ്, അതിൻ്റെ വർക്കായിരിക്കും ഇനി നമുക്കുണ്ടാവുക. സോ നേരെ പോയിട്ട് ഇൻവെർട്ടറിൽ നിന്ന് ക്ലീൻ ചെയ്ത് വേണ്ട ഐറ്റംസൊക്കെ എടുത്തിട്ട് വരാം. സോ നമ്മൾ ഇതുപോലെ ഒന്ന് ലാവ് ഒഴിച്ച് കഴിഞ്ഞാൽ സി എസ് ഫുള്ളി ബസാൾട്ടാവും. പിന്നെ നമ്മൾ ചെറിയൊരു ബസാൾട്ട് പൊക്കും സ്റ്റിക്കി പിസ്റ്റം വെച്ചിട്ട്. അത് പൊക്കിയ ശേഷം വേറൊരു പിസ്റ്റം വെച്ചിട്ട് അത് പുഷ് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് എത്തും. അങ്ങനത്തെ സെറ്റപ്പാണ്. സോ പിസ്റ്റൺ റോസ് വെക്കണം നമുക്ക് മുകളിൽ സ്റ്റിക്കി പിസ്റ്റൻ്റെ സൈഡിലായിട്ട് പിസ്റ്റൻ്റെ. പിന്നെ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ക്ലോക്ക് ഉണ്ടാക്കണം. റിപ്പീറ്റഡ് ക്ലോക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്, സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒറ്റ ക്ലോക്ക് വേണ്ടി എന്നൊക്കെ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ രണ്ട് റോ ഓഫ് പിസ്റ്റൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് റോ പിസ്റ്റൺ ഒരുമിച്ചല്ല വരുന്നത്. ആദ്യം ഒന്ന് പോയിട്ട് പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ മെറ്റീരിയൽസൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ തിരിച്ച്. സോ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഓഫ് റോ ഓഫ് നെതർ റാക്ക് ബ്ലോക്സ് ഇല്ലേ ഗൈസ്, നമ്മുടെ ഈ ഒരു ബ്ലാക്സ് ഈ ഒരു ബസാൾട്ടിൻ്റെ മുകളിലൊരു ബ്ലോക്ക്, ആ മുകളിലത്തെ അടുത്ത ബ്ലോക്ക് സ്റ്റിക്കി പിസ്റ്റൺ ആയിരിക്കണം. സോ ഇവെല്ലാം ലാവ് ഒന്ന് കളക്ട് ചെയ്തേക്കുക. എന്നാൽ ബിൽഡിങ്ങിൽ ലാവായിട്ട് എടുത്തിട്ടൊന്നും ചെല്ലത്തില്ലല്ലോ ഞാൻ. ഈ ഒരു നെതർ റാക്ക് ഈ ഉള്ള ഏരിയ മുഴുവനും സ്റ്റിക്കി പിസ്റ്റൺ താഴത്തോട്ട് നോക്കി നിൽക്കുന്നതാക്കണം. സോ ഞാൻ അതുകൊണ്ട് ഇനി ഒരു ബസാൾട്ടൊക്കെ വല്ല പൊട്ടിച്ചെടുക്കുകയാണ്. സോ ഞാൻ നേരത്തെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റോങ് സ്പോട്ടിലാണ് വെച്ചത്, ബട്ട് ഇപ്പോൾ വെച്ചതാണ് കറക്റ്റ് ഗൈസ്. ഇതുപോലെ വെക്കണം. നമ്മുടെ അഞ്ച് പിസ്റ്റൺ നമ്മുടെ ഈ ഒരു ബസാൾട്ട് പൊട്ടിച്ച അപ്പം തന്നെ അവിടെ വെക്കാൻ പറ്റും. നമുക്ക് ആ ലാവ് എടുത്ത് കളഞ്ഞ അതിനായിരുന്നു. ഇതുപോലെ പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. സോ ഇനി ആ നെതറാക്ക് ഞാൻ പൊട്ടിച്ചില്ല ഗൈസ്. ആ ഇപ്പോൾ ഈ നെതറാക്ക് നിൽക്കുന്നില്ലേ, ആ ഞാൻ ഇപ്പോൾ പൊട്ടിച്ച നെതറാക്ക് നിൽക്കുന്ന ആ ഭാഗത്ത് മൊത്തം ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തോട്ട് ഫേസ് ചെയ്തിട്ടുള്ള നോർമൽ പിസ്റ്റൺസ് വെക്കണം. ഇത് സ്റ്റിക്കി പിസ്റ്റൺ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ജനറേറ്റ് ആവുന്ന ബസാൾട്ടിന് നേരെ പോയിട്ട് അത് താഴത്തോട്ട് പോകും. എന്നിട്ട് തിരിച്ച് വരുമ്പം ആ ബസാൾട്ട് കൊണ്ടുവരും. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ വെക്കുന്ന പിസ്റ്റൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് കൊണ്ടുവന്ന ബസാൾട്ടിനെ പുഷ് ചെയ്തിട്ട് നേരെ നമ്മുടെ അടുത്തോട്ടാക്കും. അതാണ് നമ്മുടെ സെറ്റപ്പ്. സോ നമുക്ക് ഇതിനുള്ള റെഡ് സ്റ്റോൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഒരു പിസ്റ്റൺസ് സൈഡിലും കൂടി ഇവിടെയും കൂടെ ഒന്ന് ലേ ചെയ്ത് കൊടുക്കാം. സോ ഗൈസ് ഇതുപോലെ പിസ്റ്റൺസ് വെച്ചിട്ടുണ്ട് ആ ഒരു ഒബ്സർവറിൻ്റെ ഒബ്സർവർ നമ്മുടെ ബസാൾട്ടിൻ്റെ മുകളിലത്തെ ബ്ലോക്കിൻ്റെ നേരെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിൽ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ മുകളിൽ ബ്ലോക്ക് പാടില്ല, എയർ ബ്ലോക്ക്. സോ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഒരു സൈഡിൽ വെച്ച പിസ്റ്റൺസിൻ്റെയും കൂടെ ബാക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. ഒരു ലാവ് ഇവിടെ കൊണ്ട് നിൽക്കാം. ഒരു ചെറിയ വർക്കുണ്ട്, ഇച്ചിരി
ഒരു ബക്കറ്റും കൂടെ വേണം എനിക്ക്. ഇപ്പോൾ അവിടെ ഫാമിലുള്ളതും കൂടെ എടുക്കേണ്ടി വരത്തില്ലേ? ഇവിടെ ഒരു ബക്കറ്റ് ഇതും കൂടെ കയ്യിൽ വെക്കാം, ആവശ്യം വരും. സോ ഇനിയിപ്പോൾ ലാവ കളക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഞാൻ ലാവ മിസ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം. സോ നേരെ ബാക്കിലോട്ട് വരുന്നു, എന്നിട്ട് ആ ഒരു സൈഡ് പിസ്റ്റൻസിൻ്റെയും കൂടെ മുകളാകം മൊത്തത്തിൽ അങ്ങോട്ട് മെയിൻ ചെയ്തെടുക്കുക. റെഡ് സ്റ്റോൺ ലൈൻസ് കൊടുക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒറ്റ ബ്ലോക്ക് ഹൈറ്റ് മതി. ബട്ട് ഞാനിത് മൊത്തം ഇങ്ങനെ കവർ ചെയ്യും. ഇതെനിക്ക് ഇവിടെ നടക്കാനുള്ള ഏരിയയും കൂടിയാണ് ഞാൻ ഇപ്പം സെറ്റാക്കി എടുക്കുന്നത്. അത്യാവശ്യം ലോങ് ആക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ട് റിപ്പീറ്റർ ക്ലോക്ക് ഇവിടെ കൊള്ളിക്കണം, അതാണ് നമ്മുടെ സെറ്റപ്പ്. സി ഒരു മുകളിലത്തെ റോ ഓഫ് പിസ്റ്റൺസിൻ്റെ മുകളിൽ കൂടെ റെഡ് സ്റ്റോൺ ഡസ്റ്റ് വെച്ച് കൊടുക്കുക മൊത്തത്തിൽ. ഞാനിപ്പോൾ വെച്ച പോലെ തന്നെ പിന്നെ നിങ്ങൾ കാണുന്ന റെഡ് സ്റ്റോൺ ഡസ്റ്റ് തന്നെയാണ് ഞാൻ വേറെ ടെക്സ്ചർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെറ്റസ്റ്റിന്. സോ ഇനി ഇവിടെ കൂടെ വെഞ്ച് ചെയ്യാം. ഇത് അത്യാവശ്യം ടൈം എടുത്ത് ചെയ്ത ബസാൾട്ട് ഫാം ആണ്, ബട്ട് അത്രക്ക് ഈസാണ്. ഹൂഗ്ലി 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 ആണ് വരണ്ട. ഇവിടെ ക്രിയേറ്റീവിൽ ഡിസൈൻ ചെയ്തു, ഇതിൻ്റെ ടൈമിങ്ങൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. സോ അത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു റെഡ് സ്റ്റോൺ സർക്കിട്ട് ഒന്ന് കൊണ്ടുപോകണം. ഇത് ഭയങ്കര ഉണ്ടാവുക ഒരു റിപ്പീറ്റർ. എങ്ങനത്തേലൊക്കെ ചടിപ്പോന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എപ്പോഴാണ് ചടിപ്പോന്ന് പറയാൻ പറ്റത്തില്ല. സോ നമ്മളൊരു റിപ്പീറ്റർ നാല് ടിക്ക് റിപ്പീറ്റർ നാലല്ല ഓരോന്നാണ്. സോ ഇനിയും വേണമല്ലോ, ഇനി ഒരു മൂന്നെണ്ണം കൂടെ വേണം. സോ അത് പോയി എടുത്തേക്കാം. അത് റിപ്പീറ്റർ ക്ലോക്ക് ഈ രണ്ട് റോ ഓഫ് പിസ്റ്റൺസിന് റിപ്പീറ്റർ ക്ലോക്ക് കൊടുക്കും. അപ്പോൾ ടൈമിങ് ഇടവിട്ട് ഇടവിട്ട് ഇതൊക്കെ ഫയർ ചെയ്യും. അതാണ് നമ്മുടെ സെറ്റപ്പ്. സിമ്പിൾ ഫാമാണ് ഈ ചെയ്ത്, ഇങ്ങനെ ഫയർ ചെയ്തത് അങ്ങനെ സംഭവമാണ്. സോ നമ്മളിവിടെ തിരിച്ചു വന്നിട്ട് അതിൻ്റെ സൈഡിലൊരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് വെച്ചിട്ട് പിന്നെ മറ്റേ സൈഡിലോട്ട് നോക്കിയിട്ട് മൂന്ന് റിപ്പീറ്ററും കൂടെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ രണ്ട് രണ്ട് സൈഡിലോട്ട് ഈസ് രണ്ടിലും രണ്ട് സൈഡിലോട്ട്. സോ ഇനി ഇങ്ങനെ വന്നതിൻ്റെ ശേഷം ഇനി ഇനി ഒരു പവർ സോഴ്സ് വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടേ നിൽക്കും. സോ ഇതിപ്പോൾ എന്തുള്ളൂ എൻ്റെ കയ്യിൽ ഫയർ ചെയ്യാനായിട്ട്? ബട്ടൺ വേണ്ട, ലിവർ 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 ഇതെടുത്തേക്കാം. പിന്നെ ഈ ഒരു നെതറിലേക്ക് ഒന്ന് ഇൻവെൻട്രി ക്ലിയർ ചെയ്യണം. അങ്ങനെ ഇച്ചിരി വർക്കുണ്ട്. സോ ഇനി നേരെ ചെല്ലണം നമ്മൾ ഈ ഒരു ബോട്ട് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ നമ്മൾ മൊത്തം ആ ഒരു ഐസൊക്കെ എടുത്ത് കളയുണ്ട്. അത് വറക്കാര് ലാസ്റ്റ് കളയും. സോ ഇനി നേരെ അതൊന്ന് വന്നിട്ട് പവർ ചെയ്ത് കൊടുക്കും ഞാൻ. എന്ത് പറയാൻ പറ്റത്ത്? ഓക്കെ ഓക്കെ സി ഗൈസ്, ഇപ്പോൾ ഇത് ക്ലോക്ക് ആയില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മിസ്സിന്ന് പൊട്ടത്ത് ലെവർ ഇൻസ്റ്റൻറ്റ് മൈൻ അല്ല, അതാണ് സംഭവം. സോ ഇത്രയുള്ള ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവർ കുറേ നേരം ഓണാക്കിയിട്ട് ഇത് മറ്റേ റെഡ് സ്റ്റോൺ ഡസ്റ്റിന് പവർ കിട്ടിയ ഉടനെ ഈ ഒരു ലെവർ ഓഫ് ചെയ്യണം. പൊട്ടിക്കലൊക്കെ പിന്നെ പൊട്ടിച്ചാൽ മതി. സി ഗൈസ് ആ ഒരു ക്ലോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അഥവാ ഇത് ഗൈസ് ബഗ്ഗാണ്, നിങ്ങൾ നോക്കണ്ട, സെറ്റാണ്. അഥവാ ഇത് ക്ലോക്ക് നിന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ കൂട്ടി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഓരോ റിപ്പീറ്ററും നെക്കി കൊടുത്തിട്ടുണ്ട്, ഡിലേ ആക്കിയിട്ടുണ്ട്. സി ഗൈസ് ഇത് താഴ്ത്തും വലിക്കും, താഴ്ത്തും വലിക്കും, അതാണ് സെറ്റപ്പ്. താഴ്ത്തും വലിക്കും, താഴ്ത്തും വലിക്കും, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിന്. ഇതേപോലൊരു റിപ്പീറ്റർ ക്ലോക്ക് നമ്മുടെ മറ്റേതിനും സെറ്റ് ചെയ്യണം. സോ ഗൈസ് വേറെ സംഭവം, ഈ ഒരു തലക്കത്തെ പിസ്റ്റണ് പവേഡ് ആവുന്നുണ്ടല്ലേ. സോ ഇതുപോലെ പൊട്ടിക്കുക. ഇത് ഇപ്പുറത്ത് വെച്ചാൽ ഞാൻ ഈ ഒരു റിപ്പീറ്റർ ക്ലോക്ക് മൊത്തം ഒരു ബ്ലോക്ക് അപ്പുറത്തോട്ട് വെക്കാണ്. സോ ഇതിങ്ങനെ ഒറ്റ വെക്കുമ്പോൾ ഈ ഒരു തലക്കത്തെ ഈ പിസ്റ്റണ് പവേഡ് ആവുന്നുണ്ട്. സോ ഇത് നമ്മൾ ഇനിയിപ്പം ഇങ്ങനെ ഒരെണ്ണം രണ്ട് ടിക്ക് ഡിലേ ഒന്ന് രണ്ട് ഒക്കെ സെറ്റ് ചെയ്യുക. ഇവിടെ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഡെലിവർ നിൽക്കുക. പുറത്തരം കട്ടി, പുറത്തരം കട്ടി മീൻസ് ഗൈസ് ഇത് ക്ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. അത് അഥവാ നിങ്ങളത് ലിവർ ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ആയാൽ ഒരു എന്താ റെഡ് സ്റ്റോൺ ഡസ്റ്റ് പൊട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് അപ്പോൾ തന്നെ അത് തിരിച്ചു വെച്ച് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ, ആൾ സെറ്റ്. സോ ഇനി ഇതുപോലെ ക്ലോക്ക് ഗൈസ് അവിടെ ലാവ ലീക്കേജ് അതൊക്കെ ശരിയാക്കാം. അത്രയ്ക്ക് വലിയവർക്കൊന്നും ഇല്ല. സി ഈ ഒരു സൈഡിലത്തെ മീൻസ് ഇവിടുത്തെ ബസ്സോട്ടൂടെ
എന്തോ കയ്പുണ്ട്, നമുക്ക് നോക്കാം. അത് ഈ ഒരു പിസ്റ്റൺ അങ്ങനെ ഇതായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരുന്നിട്ടായിരിക്കും. സോ ഇനി ഇതേപോലെ തന്നെ ഒരെണ്ണം അങ്ങോട്ട് ഉണ്ടാക്കണം. ഈ ഒരു സൈഡ് പിസ്റ്റൻ്റെ കാര്യം വരുമ്പോൾ പൊടി 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 ഒരു ബ്ലോക്ക് ഹിറ്റ് ഉള്ളു, അതുകൊണ്ട് നിരക്ഷപ്പെട്ട് നിരക്ഷപ്പെട്ട്. സോ നമുക്ക് ഓണാക്കിട്ട്, ഞാനിപ്പോൾ എന്തിനാ ഓണാക്കിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിസ്റ്റൺ അടങ്ങിയിരിക്കാനാണ്. സോ ഇപ്പോൾ സെറ്റായില്ലേ. സോ ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡത്തെ പിസ്റ്റൺ സെറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ലാവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുറ്റും ബ്ലോക്ക്സ് വെക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം ഇത് ഞാൻ നെതർ റൂഫിലായതുകൊണ്ട് 8 ബ്ലോക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പിസ്റ്റൺ പവർ ചെയ്യാൻ പറ്റും, പിസ്റ്റൺ പുഷ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 8 ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ആ പിസ്റ്റൺ നേരെ താഴ്ത്തി ഇതാക്കുന്നത്. സോ ഞാൻ ഈ ഒരു പിസ്റ്റൺ്റെ മുകളിൽ വെച്ചാൽ അത് മറ്റേ പിസ്റ്റൺ പവർ ചെയ്യും. സോ സൈഡിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതാക്കിയിട്ട് സീസ് ആ പവർ ചെയ്തില്ലേ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. സോ നിങ്ങളുടെ ഈ ഒരു സോയിലിൻ്റെ താഴെ, സോയിലും കൂടെ ഉൾപ്പെടെ ഈ ഒരു ബസാൾട്ടിൻ്റെ താഴെ 8 ബ്ലോക്ക് വേണം, അതാണ് സംഭവം. അത് 8 ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ താഴത്തോട്ടത്തോട്ട് പോകുന്നതാണ്. അത് ഈ ഒരു ഫാമിൻ്റെ കുഴപ്പമല്ല. സോ നിങ്ങളത് നോക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സോൾസോയിൽ താഴത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നേരെ പോയി സോൾസോയിൽ പൊട്ടിക്കുക. സോൾസോയിൽ പൊട്ടിച്ചെടുത്ത ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് സോൾസോയിൽ പോകേണ്ട സ്ഥലത്ത് സോൾസോയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടും താഴത്തോട്ട് പോയി അത് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. എന്തായാലും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനല്ലോ. 8 ബ്ലോക്ക് ഈ ബ്ലോക്ക് മാക്സിമം പോയാൽ നിങ്ങൾക്ക് താഴ്ത്താനുണ്ടാവും. 6 ബ്ലോക്കൊക്കെ ഉണ്ടാവും. ബിക്കോസ് എന്തായാലും ഒരു നെതർ റാക്ക് എങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ താഴെ ഉണ്ടാവുമല്ലോ. യെസ്, ഇത് പവേഡ്, ഇതിങ്ങനെ ഇതോടെ വേണ്ട. യെസ്, ഏതെങ്കിലും ഒരു ഇതാണ് സർക്യൂട്ട്, എന്നിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ പിന്നെയും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ക്ലോക്കായി മാറും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് പൊട്ടി തന്നെ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു ലെവറിനെ തട്ടിയാൽ സെറ്റാവും. ഞാൻ ലെവർ തട്ടാത്തതുകൊണ്ട് റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ച് അപ്പം തന്നെ പ്ലേസ് ചെയ്താൽ അത് പിന്നെ ക്ലോക്ക് ഫോമിലാവത്തില്ല. സി എസ് ഒരെണ്ണം ഒന്ന് ഡിലിട്ട് വെച്ചുകൊടുത്താൽ അപ്പം തന്നെ അത് പൾസ് ഇതാവും. സി എസ് താഴത്തോട്ടും മുകളിലോട്ടും സി രണ്ട് പിസ്റ്റണും ഇടവിട്ട് ഒന്ന് താഴത്തോട്ട് അത് പിന്നെ വരുന്നത്. അങ്ങനെ സി എസ് രണ്ടും ഇങ്ങനെ വന്നു. എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ ഫയർ തിരിച്ചു കൊണ്ടിരുന്നതായിരിക്കും ഈ ഒരു സൈഡിലത്തെ പിസ്റ്റൺ എടുക്കുക. അങ്ങനെയാണ് സെറ്റപ്പ്. സോ ഇനി ഞാൻ ലാബ് ഒഴിച്ച് നോക്കാം. ഇനിയും പവർ, ഇനിയും നമുക്ക് ആ ഒരു നെതർ റാക്ക് വെച്ച് ഒന്നും കൂടി ഒരു ലെയർ പൊക്കണമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഫാം പിന്നെയും ബ്രേക്ക് ആവും എനിക്ക് തോന്നുന്നത്. സോ നമുക്കൊന്നും കൂടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാവ വെച്ച് കൊടുക്കാം. ഇത് ഇനിയും താഴത്തോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ റീസൺ പിന്നെയും താഴത്ത് ബ്ലോക്ക്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ വെച്ചെടുക്കുക, ഇവിടെ വെച്ചെടുക്കുക, ഇത് ഓഫ് ചെയ്യുക, ഇത് ഇവിടുന്ന് മാറ്റുക, എന്നിട്ട് ഇത് പൊട്ടിച്ച് ഏതൊരു ക്ലോക്ക് ആക്കി ഒക്കെ കൊടുക്കുക. ഇത് പൊട്ടിച്ചിട്ട് എടുക്കുക സി സി, അതായിട്ട് ക്ലോക്ക് ആക്കും. ഇത് വർക്കാവുന്നുണ്ട്, വർക്കാവുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. സ്വീകരിച്ചത് ഫുള്ള് സെറ്റായി. ഇതാണ് പറഞ്ഞ ഫോംസ് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ പോകുന്ന കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട് നിങ്ങൾക്ക് ഫാം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ബാറ്റർ ബ്ലോക്ക് അല്ല, ഐ മീൻ ഒരു വ്യത്യസ്തമായ ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ ബിൽഡിംഗ് ബ്ലോക്ക്സ് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ നമ്മൾ ബ്ലോക്ക്സ് കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത്. സോ നിങ്ങളത് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാവ മാറ്റിയിട്ട് നിങ്ങൾ ഈ നെതർ റൂഫിലൊക്കെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർവണിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ചെയ്യുന്നതിൻ്റെ നേരത്തായ വല്ല മറ്റേ ഈ ഒരു പേര് കിട്ടുന്നില്ല, കെയ്വ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ആവും. അല്ലെങ്കിൽ നേരെ ആ ഒരു സോയിലിൻ്റെ താഴെ പോയിട്ട് ഒബ്സീഡിയം വെച്ച് കൊടുത്താലും സംഭവം സെറ്റാവും. സോ ഇതിൻ്റെ ഒരു ഫ്ലോറും കൂടെ എനിക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഐസ് റോഡ് മാറ്റണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫാം മൊത്തം കഴിഞ്ഞു. ഇനി അവിടെ പോയി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഈ ഒരു പീക്കാക്സ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി.
സോ നമ്മളങ്ങനെ ആ വക ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് രണ്ട് ഫാം വർക്കിംഗ് ആക്കി, മറ്റേ ബസാൾട്ട് ഫാം. പിന്നെയും എൻ്റെത് സീനായി. സംഭവം എന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു അവിടെ ചെയ്യാൻ. അപ്പം പിന്നെയും പിന്നെയും മറ്റേ സോയിൽ കളക്ട് ചെയ്ത് പൊട്ടിച്ച് വെച്ച് വെച്ച് അങ്ങനെയാണ് ചെയ്ത് ആയിരുന്നു. സീസ് ഇപ്പോൾ ഫുള്ളി വർക്കിംഗ് ആണ്. ബട്ട് ഒറ്റൊരു പ്രശ്നം വന്നു, ഈ ഒരു മുകളിലത്തെ പിസ്റ്റൺ ലൈന് പോകുന്നില്ല ഗൈസ്. ഞാൻ അതൊന്ന് നോക്കാനായിട്ട് വന്നതാണ് ഇവിടെ. സോ 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 വേറൊരു കാര്യം കൂടെ ചെയ്യണം. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ലാവ ഒഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ലാവ ഒഴിക്കാൻ മറന്നുപോയത്, അങ്ങനെ അവർക്കൊന്നൊക്കെ വിചാരിച്ച്. സോ ഇനി ഇവിടെ ഇവിടെ വരണം. ഇങ്ങനെ ഈ ഒരു ലാവ വെക്കുന്ന മൊത്തം കവർ ചെയ്തിടുകയാണ് നമ്മൾ. ലാവ അവിടെ ഇടയ്ക്ക് ഒഴുകി വരണ്ട. സോ എനിക്ക് എസ്കേപ്പ് ആവാനൊരു ബ്ലോക്ക്, സെൻറ്റർ ബ്ലോക്ക് നോക്കി വെക്കുക. ലാവ ബക്കറ്റ് സെറ്റ് സെറ്റ്. സോ അങ്ങനെ നമ്മളതിൻ്റെ മുകളിൽ ലാവ ഇട്ടിട്ടുണ്ട്. ഇതെന്തായാലും അവിടെ പോയിട്ട് പറയണം എനിക്ക്. സോ ഇനി നെക്സ്റ്റ് എന്താ ഒരുപാടൊക്കെ കുഴിച്ചിട്ടുണ്ട്. സി ഗൈസ് മുകളിലത്തെ പിസ്റ്റൺ വർക്കാവുന്നില്ല, അത് നോക്കാൻ വന്നതാണ്. പിന്നെ സി ഗൈസ് മുകളിലത്തെ പിസ്റ്റൺ വർക്കാവുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് കറങ്ങി 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 നിന്നുകൊണ്ട് പിന്നെ അത് നിന്ന ക്ലോക്ക് നിന്നെന്ന് സംഭവം എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. നോ 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 ചെയ്ത് അവിടെ ക്ലോക്ക് ഓർക്കുന്നുണ്ടല്ലോ, ഓർക്കുന്നില്ലേ? എനിക്കറിയില്ല. നേരത്തെ ഞാൻ വർക്കായിരുന്നു, അതായത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം വർക്കായിരുന്നു, ഇപ്പോൾ ഒന്നും വർക്കാവുന്നില്ല. എന്താ ചെയ്യാൻ എനിക്ക് കണ്ടെത്തണം. തൽക്കാലം ഇതെല്ലാം നിർത്തിയിട. ഏ സോ ഇവിടെ എന്താ പ്രശ്നം? പിക്കാക്സ് റെഡ് സ്റ്റോൺ ലൈന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ടുണ്ട്, എല്ലാം സെറ്റായി. സോ ഇപ്പോൾ മുകളിലത്തെ വർക്കാവുന്നുണ്ട്. മറ്റേ റെഡ് സ്റ്റോൺ ടെസ്റ്റ് പൊട്ടിച്ചാണ്, നിങ്ങൾ പൊടിക്കണ്ട. അത് ഫാമിൻ്റെ കുഴപ്പമല്ല, ഞാൻ പൊട്ടത്തരം കാട്ടിയാൽ നിങ്ങൾ നോക്കുക. റെഡ് സ്റ്റോൺ ലൈന് അവിടെ ഇങ്ങനെ കോളാക്കാതെ നോക്കുക. തൽക്കാലം പൊട്ടിക്കുക. ഇതും പൊട്ടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവ ഒന്ന് എടുത്തിട്ട് ഞാനിത് മൊത്തം ഒന്ന് സെറ്റാക്കണം. സി കഴിഞ്ഞാൽ എൻ്റെ പിന്നെ താഴത്തോട്ട് ബസാൾട്ട് താഴെ കിടക്കുന്നുണ്ട്, അങ്ങനെ ഏതാണ്. സോ ഞാൻ പിന്നെ ഇരുന്ന് ഫിക്സ് ചെയ്ത് ഇതുമ്പോൾ തന്നെ പണി എടുത്തോണ്ടിരിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് പ്രശ്നം, അതായത് നെതർ സീലിങ്ങിലായതുകൊണ്ട് തന്നെ. ഞാൻ ശരിക്കും സത്യം പറഞ്ഞു ഒന്നോ രണ്ടോ ബ്ലോക്ക് ഏറ്റവും ഉള്ളായിരുന്നു ഞാനും. എന്താ നെതർ സീലിങ്ങിൻ്റെ താഴ്ഭാഗം ആകെ ഒന്നോ രണ്ടോ ബ്ലോക്ക് ഉള്ളായിരുന്നു എന്ന് തോന്നുന്നത്. അത് പിന്നെ പിന്നെ ചെയ്യേണ്ടി വന്നു. സ്റ്റിൽ അതാണ് സീൻ, ബാക്കിയെല്ലാം സെറ്റായി. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതെൻ്റെ മറ്റേ ക്രിയേറ്റീവ് വേൾഡ് ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്തു, അങ്ങനെ ഇതാക്കി ഇവിടെ ചെയ്തതാണ്. ബട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇത് എളുപ്പമായാണ്. സോ ഇത് ഇനിയും ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സോ നിങ്ങളത് അങ്ങനെ വന്നാൽ അത് ഫാം നിങ്ങളിതുപോലെ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം നോക്കുക. ഇങ്ങനെ റൂഫിൽ ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ റെഡ് സ്റ്റോൺ ലൈൻ പോയിക്കാണ്ട് ഇടയിൽ ബ്ലോക്ക് വെക്കാതിരിക്കുക നേരത്തെ ചെയ്ത പോലെ. സോ നമ്മളങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് നമ്മുടെ ലാവ ഫാം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെയും കൂടെ നമുക്ക് ലാവ് ഒഴിച്ചു കൊടുക്കുക. ഇതെന്തായാലും ഞാൻ പോയിട്ട് നിങ്ങളെന്തായാലും ഇത് വീഡിയോയുടെ തുടക്ക ഭാഗത്ത് കേട്ട് കാണും. ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്ത് പറയും ഗൈസ് വീഡിയോയുടെ തുടക്കത്തിൽ, നിങ്ങളിങ്ങനെ മെസ്സപ്പ് ആവാതിരിക്കാൻ. പളി കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, മാറിക്കോളും മാറിക്കോളും. അര ഹാർട്ട് പോകുന്നു തിരിച്ചു വരുന്നതാണ് സീനല്ലേ എനിക്ക്. സി ഗൈസ് ഒരു ലാവ ഇപ്പം വന്ന് തുടങ്ങി ലാവ ഇപ്പോൾ തന്നെ. അതിപ്പോൾ വെച്ച് ഞാനിതൊരു ബസാൾട്ട് ഫാം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആയിട്ടുള്ളായിരുന്നു. ലാവ കിട്ടി തുടങ്ങി, അത്യാവശ്യം സ്ലോ ആണ് ബട്ട് സ്റ്റിൽ. സീതാണ് നമ്മുടെ ബസാൾട്ട് ജനറേറ്റർ ഓൾ സെറ്റ്. ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നു, പിന്നെയും വരുന്നു, നിൽക്കുന്നു, പിന്നെയും വരുന്നു, നിൽക്കുന്നു, പിന്നെയും വരുന്നു, പിന്നെ വരുന്നില്ലേ. നോ സോ ഞാനത് പിന്നെയും പോയിട്ട് ഫിക്സ് ചെയ്തത്. സംഭവം താഴെ ഒരുപാട് ബ്ലോക്ക് തീരെ ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പണി കിട്ടിയത്. പിന്നെ ഞാൻ ഈ ഒരു ഏരിയ ഒന്ന് സെറ്റാക്കി ഗൈസ്. ഇവിടെ
ടെറാക്കോട്ട ലൈറ്റ് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് അത്യാവശ്യം സ്പോൺ പ്രൂഫ് തന്നെയാണ്, ഇതൊരു പ്രശ്നമൊന്നും ഇല്ല. ഇതാണ് ഓൾ സെറ്റപ്പ് നമ്മുടെ ഈ ഒരു റൂം. ഇവിടെ ലാവ ഫാൻ കാര്യങ്ങളൊക്കെ ഇതേപോലെയൊക്കെ ഫില്ലാവായിരിക്കും. പിന്നെ ഈ ഒരു ബസാൾട്ടിൻ്റെ തൊട്ട മുകളിൽ ഞാൻ ഗ്യാപ്പായിരുന്നു, ഞാനത് മൊത്തം ഫില്ല് ചെയ്ത്, അപ്പോൾ അല്ലെങ്കിൽ പൊട്ടിച്ച് പുതിയ ബസാൾട്ട് വരുമ്പോൾ ആ ബസാൾട്ടിൻ്റെ മുകളിൽ പൊട്ടിച്ച ബസാൾട്ട് പോയി നിൽക്കുമായിരുന്നു. സി എസ് ഇപ്പോൾ ഇത് ഫുള്ളി ഫങ്ഷനിങ് ആയ സംഭവം താഴത്തോട്ട് ഇങ്ങനെ പോകും. നിങ്ങൾക്ക് ഇത് പോകുന്നു, നിങ്ങൾ മുകളിലാണ് തോന്നിയത് നിങ്ങൾക്ക് നേരെ പോയിട്ട് ആ സോൾ സോയിലിൻ്റെ താഴെ ഒരു ഒബ്സീഡിയം വെച്ച് കൊടുത്താൽ മതി. ഞാനത് ചെയ്തില്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്താൽ മതി, പിന്നെ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഇറ്റ്സ് വർക്കിംഗ്. ഞാനിങ്ങനെ ഇവിടെ സ്നീക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കും, അപ്പോൾ ഇങ്ങനെ മെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഞാൻ. സോ ഇസ് ക്രൂച്ച് സീരിയസ്, ഇപ്പോൾ തന്നെ ഇങ്ങനെ കിട്ടിയില്ല, ഇതിപ്പോൾ നിന്ന് കിട്ടിയതാണ്. എഫിഷ്യൻസി ഫൈൻ അതറായിട്ട് പിക്കാക്സ് ആണ്, അത്യാവശ്യം നല്ല കിട്ടും. നമുക്ക് വേണ്ടത് പെട്ടെന്ന് തൊട്ടൊന്നും എടുക്കാൻ പറ്റും. നമ്മുടെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ വേറെയും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ഏരിയ. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലേസ്ഡ് ടെറാക്കോട്ടയ്ക്ക് ആദ്യമായിട്ടൊരു ബിൽഡ് യൂസ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോയി കമൻറ്റ് ചെയ്തേക്കുക. സോ അതാണ് ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അൻഷിഫ് സൈനിങ് ഔട്ട്.